കൊച്ചി നഗരവാസികളുടെ കാത്തിരിപ്പിന് വിരാമം. ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ലോ ഫ്ലോ വോൾവോ ബസ് സർവീസ് ഈ മാസം 28-ന് ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ വോൾവോ ബസ് കൊച്ചിയിലെത്തിച്ചു. കൊച്ചി നഗരസഭയും KSRTC തമ്മിലുള്ള അധികാര തർക്കം മൂലം നീണ്ടുപോയ സർവീസാണ് ഒടുവിൽ പുതുവത്സര സമ്മാനമായി നഗരവാസികളിലെത്തുന്നത്. ജീവനക്കാർക്ക് പരിശീലനം നൽകാനായി രാവിലെ 6 മണിക്കാണ് ആദ്യ വോൾവോ KSRTC സ്റ്റാൻഡിലെത്തിയത്. ഡ്രൈവർമാരും കണ്ടക്ടർമാരും മെക്കാനിക്കുകളും ഉൾപ്പെടെ 60 ജീവനക്കാർക്ക് അപ്പോൾ തന്നെ പരിശീലനവും തുടങ്ങി. വളയം പിടിച്ചപ്പോൾ ഡ്രൈവർമാർക്കും സന്തോഷം. ഒരു ഫോറിൻ കാർ എങ്ങനെ കൊണ്ടെടുക്കാൻ കഴിയുന്നു അതുപോലെ നമുക്ക് ഇത് കൊണ്ടെടുക്കാം. ഇത് വഴി നമുക്ക് വളരെ സൗകര്യപ്രദമാണ് ഇതിലെ ഡ്രൈവിംഗ്. തുടക്കത്തിൽ 7 ബസ്സുകൾ സർവീസിന് ഉപയോഗിക്കും. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കൊണ്ടന്നൂർ വഴി നെടുമ്പാശ്ശേരിയിലേക്കും അരൂരിൽ നിന്ന് അങ്കമാലിയിലേക്കുമാണ് സർവീസ് നടത്തുന്നത്. മിനിമം ചാർജ് 10 രൂപ. തുടർന്നുള്ള ഓരോ 2.5 കിലോമീറ്ററിനും 4 രൂപ അധികം നൽകണം. ബസ്സിന് കല്ലെറിഞ്ഞ് സമരം ചെയ്യുന്നവർക്ക് നല്ല സമയമാണിത്. KSRTC ബസ്സിന് കല്ലെറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് സമരം എന്നാണ് ഇപ്പോഴത്തെ ചിന്ത. വോൾവോ ബസ്സിന്റെ 70% ചില്ലാണ്. 28-ന് ബസ് നിരത്തിലിറങ്ങും. തൊട്ടു പിറ്റേന്ന് കേരളത്തിൽ ഹർത്താലാണ്. ഹർത്താൽ കഴിയുമ്പോൾ ഈ ബസ്സിന്റെ എത്ര ചില്ലുകൾ ബാക്കിയുണ്ടാവുമെന്ന് കണ്ടറിയണം. കൊച്ചിയിലെത്തിയ വോൾവോ ബസ്സിനുള്ളിൽ നിന്നുകൊണ്ട് സലാം പി ഹെദ്രോസ്.